Welcome to Challenger App. നമ്മൾ നോക്കുന്നത് റീസണിംഗിലെ അടുത്ത ടോപ്പിക് ആണ്. നമ്മൾ പറഞ്ഞു റീസണിംഗിലെ ടോപ്പിക്സ് എല്ലാം വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് മീൻസ് ക്ലാസ് എടുക്കാൻ വളരെ ഈസി ആണ്, കാരണം വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പറയാനുള്ളൂ. പക്ഷേ അതെങ്ങനെയാ സ്കോർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ട്, കാരണം നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോഴത്തേ നമുക്ക് എന്താണ് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അതിപ്പം മാത്സ് ആയാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ മാത്സ് നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ വരും. പക്ഷേ ഇതിനകത്ത് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്സ്, ഇത് റീസണിംഗിന് ബാക്കി എല്ലാ ടോപ്പിക്സ്, നമ്മൾ ഏജസിന്റെ കാര്യമല്ല പറയുന്നത്, ബാക്കി എല്ലാ ടോപ്പിക്സും റീസണിംഗിനകത്ത് വരുന്ന ബാക്കി ഏത് ടോപ്പിക്കായാലും നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമുക്ക് എന്താണ്, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ എന്താണ് ആക്യുറസി വരുന്ന എപ്പോഴാണ്, ആ ഒരു ടൈമിലാണ്. അതായത് എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് കടപ്പുണ്ട് നമ്മുടെ ഇതിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മൂന്ന് ടൈപ്പിൽ നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാം. മൂന്ന് രീതിയിൽ നമുക്ക് എന്താണ് ഈ ഒരു ടൈപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. അതിനകത്ത് കൂടുതലും നമുക്ക് വരുന്നത് ഗണിത ചിഹ്നങ്ങളെ കോഡിംഗ് ടൈപ്പായിട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോഡിംഗ് ഡീകോഡിംഗ് എന്നൊരു ടൈപ്പ് ഓഫ് ടോപ്പിക് നമുക്ക് റീസണിംഗിൽ ഇപ്പം നമ്മുടെ സിലബസിലില്ല, പക്ഷെ അല്ലാണ്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് കോഡിംഗ് ഡീകോഡിംഗ് എന്ന റീസണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ബേസ് വരുന്ന ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു ടൈപ്പാണ് ഫസ്റ്റ് ടൈപ്പ് എന്നാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, പ്ലസ് എന്നാൽ ഇൻറ്റു, അതായത് മൾട്ടിപ്ലിക്കേഷൻ, മൈനസ് എന്നാൽ അഡിഷൻ, അതായത് കൂട്ടുക എന്നുള്ള സൈൻ, ആയാൽ 14 + 3 - 4 എത്ര. ഓക്കെ, നമുക്കൊരു കോഡിംഗിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, രണ്ട് മൂന്ന് സിമ്പിൾസ് നമുക്ക് അല്ലെങ്കിൽ സൈൻ നമുക്ക് മാറ്റി തരുവാണ്. അതായത് പ്ലസ് എന്നാൽ അത് ഇൻറ്റുവിനെയാണ് മെയിൻ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതായത് പ്ലസ് നിങ്ങൾ എവിടെ കണ്ടാലും അതെന്താണ്, മൾട്ടിപ്ലിക്കേഷനെയാണ് മെയിൻ ചെയ്യുന്നത്, ഗുണനത്തെയാണ് മെയിൻ ചെയ്യുന്ന ഒരു പറയാണ്. അതുപോലെ മൈനസ് സബ്ട്രാക്ഷൻ കുറയ്ക്കുക എന്ന് പറയുന്ന സൈൻ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അതെന്താ മെയിൻ ചെയ്യുന്നത്, അഡീഷൻ കൂട്ടുക എന്നാണ് അതിനെ അത് മീൻ ചെയ്യുന്നതെന്ന് പറയാണ്. എന്നിട്ട് അവർ ചോദിക്കുകയാണ് 14 + 3 - 4 എത്ര. 14 + 3 - 4 എത്ര. നോർമലി ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ നമുക്കറിയാം, നോർമൽ കണ്ടീഷനിൽ ഈ ഒരു കാൽക്കുലേഷൻ നമുക്കറിയാം, 14 - 3 കൂട്ടിയിട്ട് 4 കുറയ്ക്കാൻ നമുക്കറിയാം. പക്ഷെ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, പ്ലസ് എന്നാൽ ഇൻറ്റു ആണ് എന്ന് പറയുന്നത്, പ്ലസ് എന്നാൽ ഇൻറ്റു ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ്, 14 × 3 എന്ന് നമ്മൾ മാറ്റണം. കാരണം പ്ലസ് എവിടെ കണ്ടാലും അതെന്താ മീൻ ചെയ്യുന്നത്, ഇൻറ്റു എന്നാണ് മീൻ ചെയ്യുന്നത്. രണ്ടാമത് മൈനസ് എവിടെ കണ്ടാലും അതെന്താ മീൻ ചെയ്യുന്നത്, പ്ലസ് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മൈനസ് നമ്മൾ എന്താ കൺവേർട്ട് ചെയ്യണം, പ്ലസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബോർഡ് മാസ് റൂൾ നമുക്കറിയാം അല്ലെ. ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഗുണിക്കാനും ഹരിക്കാനുള്ള കാര്യങ്ങൾ ആദ്യമേ ചെയ്യുക. ഗുണിക്കാനും ഹരിക്കാനുള്ള കാര്യങ്ങൾ ആദ്യമേ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അഡീഷനോ സബ്ട്രാക്ഷനോ ഉണ്ടോ ചെയ്യുക, കൂട്ടാനും കുറയ്ക്കാനുണ്ടോ ചെയ്യുക. ഗുണിക്കാനും ഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, കൂട്ടാനും കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഇത് തമ്മിൽ ഗുണിക്കുക. 14 × 3 ചെയ്യുക. 14 × 3 എത്ര വരും, 10 × 3 = 30 അറിയാം, 4 × 3 = 12 ആണെന്ന് അറിയാം. എത്ര കിട്ടും, 42 എന്ന് കിട്ടും അല്ലേ. 42 + 4 എത്ര കിട്ടും, 46 എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷനകത്ത് നമുക്ക് 46 കിടപ്പുണ്ട്. അവർക്ക് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും 14 + 3 - 4 ഓപ്ഷൻ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. 14 × 3 = 17, 4 പോയാം എത്രയാണ്, 13 എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ടായിരിക്കാം. മേ ബി ചിലപ്പോൾ കിടക്കും, ചിലപ്പോൾ കിടക്കാതിരിക്കും. നിങ്ങൾക്ക് ചെയ്യേണ്ട എത്രയുള്ളൂ, ഓപ്പറേഷനെ കൺവേർട്ട് ചെയ്യാനാണ് കോഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഓക്കെ, പ്ലസ് എന്നൊരു സൈൻ നിങ്ങൾ എവിടെ കണ്ടാലും അത് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലിക്കേഷനെ മീൻ ചെയ്യുന്നു. മൈനസ് നിങ്ങൾ എവിടെ കണ്ടാലും എന്ത് ചെയ്യുന്നു, പ്ലസ്സിനെ മീൻ ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. എന്താണോ തന്നിരിക്കുന്നത് കൺവേർഷൻ, തന്നിരുന്ന കോഡിംഗ് എന്താണോ അതായിട്ട് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻറ്റു എന്നാൽ ഗുണന സൈൻ, ഗുണന ചിഹ്നം എന്നാൽ അധികം, അതായത് പ്ലസ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഡിവിഷൻ സൈൻ ഹരണത്തിന്റെ സൈൻ എന്നാൽ മൈനസ് എന്നാണ് മീൻ ചെയ്യുന്നത്. പ്ലസ് എന്നാൽ ഇൻറ്റു എന്നാണ് മീൻ ചെയ്യുന്നത്. മൈനസ് എന്നാൽ ഡിവിഷൻ എന്നാണ്, ഹരണം എന്നാണ് മീൻ ചെയ്യുന്നത്. ആയാൽ 20 × 8 / 8 അത് ഞാൻ എഴുതുവാണ്. 20 × 8 / 8 -4 + 2 ഇത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം നമുക്ക് ഈ പറയുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന സൈനുകൾക്ക് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പകരം വേറൊരു ഓപ്പറേഷൻ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. നമ്മൾ ആ ഓപ്പറേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ ചെയ്യുക. നോക്കാം, ഇൻറ്റു എന്നാൽ അഡീഷൻ ആണ്. അപ്പം 20 + 8 ഡിവിഷൻ എന്നാ മീൻ ചെയ്യുന്നത് എന്താണ്, ഡിവിഷൻ എന്നാ മൈനസ് ആണ് മീൻ ചെയ്യുന്നത് കേട്ടോ, മൈനസ് ആണ് മീൻ ചെയ്യുന്നത്. മൈനസ് എന്നാൽ എന്താ മീൻ ചെയ്യുന്നത്, ഡിവിഷൻ ആണ് മീൻ ചെയ്യുന്നത്, ഡിവിഷൻ ആണ് മീൻ ചെയ്യുന്നത്. അഡീഷൻ എന്നാ എന്താ മീൻ ചെയ്യുന്നത്, അഡീഷൻ എന്നാൽ ഇൻറ്റു ആണ് മീൻ ചെയ്യുന്നത് കേട്ടോ.
നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്തു അല്ലേ. നമ്മൾ ആദ്യം എന്താണ് മൊത്തത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്തു. ഇനി അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ. ബോർഡ് മാസ് റൂൾ പ്രകാരം ആദ്യം ഡിവൈഡ് ചെയ്യണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം എന്നാണ്. നമ്മൾ എന്ത് ചെയ്യുക, രണ്ടും ഒരുമിച്ച് എഴുതാം. 20+8 - 8 ÷ 4, നമ്മൾ 4 താഴെ കൊണ്ടുവരുന്നു, ഇൻറ്റു 2 ചെയ്യുന്നു. ഇതാദ്യം ചെയ്യുക, ഇതാദ്യം ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ബാക്കി പാർട്ടിലോട്ട് പോവുക. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി കോണിന്റെ പാർട്ടിനകത്ത് കണ്ടിട്ടുണ്ട്. ബോർഡ് മാസ് റൂൾ വെച്ച് എങ്ങനെ ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആ ഒരു സംഭവം അപ്ലൈ ചെയ്തോണം നിങ്ങൾ എന്തെങ്കിലും ഇത് ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം, 4 - 8 ÷ 4 - 8 ÷ 8 രണ്ട് പ്രാവശ്യം, 2 × 2 = 4. നമ്മുടെ ഇക്വേഷൻ എന്താ, 20+8 - 4 കഴിഞ്ഞില്ലേ. 20+8 = 28, 28 - 4 = 24, ആൻസർ ആയി 24. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഓപ്ഷൻ അത് എന്താ നടക്കുന്നത്, 24 അടപ്പുണ്ട് അല്ലെ, ആൻസർ 24 ആയിരിക്കും വരെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യുക, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യുക. ഒരു ക്വസ്റ്റിനോട് നമുക്ക് നോക്കാം. ആ ഒരു ടൈപ്പില് പ്ലസ് എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ, ഇൻറ്റു മൈനസ് എന്നാൽ ഡിവിഷൻ, ഓക്കെ ഹരണം, ഇൻറ്റു എന്നാൽ ഗുണനം എന്നാൽ മൈനസ് കുറയ്ക്കുക എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഡിവിഷൻ എന്നാൽ അഡീഷൻ കൂട്ടുക എന്നാണ് മീൻ ചെയ്യുന്നത്. ആയാൽ 16 / 64 - 8 × 4 + 2. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക അല്ലേ. ഡിവിഷൻ എന്നാൽ മീൻ ചെയ്യുന്നത് എന്താണ്, അഡീഷൻ ആണ്. അപ്പൊ 16 + 64. ഇനി മൈനസ് മീൻ ചെയ്യുന്നത് എന്താണ്, മൈനസ് എന്നാൽ ഡിവിഷൻ ആണ്, ഡിവൈഡഡ് ബൈ 8. മൾട്ടിപ്ലിക്കേഷൻ എന്നാൽ മീൻ ചെയ്യുന്നത് എന്താണ്, മൈനസ് ആണ്, -4. അഡീഷൻ എന്താ മീൻ ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. 16 + 64 / 8 എത്രയാണ്, 8 × 8 = 64 അല്ലേ. 8 - 4 × 2 എത്രയാണ്, 8. 16 + 8 = 24 എന്ന് ഇട്ട് കുറയ്ക്കുമ്പോൾ എത്രയാണ്, 16. അല്ലെങ്കിൽ 8 എന്ന് ഇട്ട് കുറയ്ക്കുമ്പോൾ 0 ആണ്, ബാക്കി 16 ഉള്ളൂ. ആൻസർ വരാ 16. 16 + 8 = 24 - 8 = 16 തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ടൈപ്പ്. ഇതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ചോദിച്ച് കാണുക. നിങ്ങൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ആ കോഡിംഗ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഓപ്പറേഷൻസിന് എന്ത് ചെയ്യാം, മാറ്റുക, മാത്തമാറ്റിക്കൽ കണ്ടീഷൻ ചെയ്യുക, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യുക. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന രണ്ടാമത്തെ ടൈപ്പ്, എന്ന് പറഞ്ഞാൽ ഈ സെയിം സംഭവം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം. അതായത് നമുക്ക് ആദ്യം ഒരു ഓപ്പറേഷൻ തന്നിട്ട് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് മീൻ ചെയ്യുന്നത് വേറൊരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് തന്നില്ലേ. ഇവിടെ നമുക്ക് ആ ഓപ്പറേഷൻ വരാം, നമുക്ക് ലെറ്റേഴ്സ് വരാം, സിമ്പിൾ വരാം, എന്ത് വേണേ വരാം. ഇവിടെ നമുക്ക് ലെറ്റേഴ്സ് വെച്ച രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. P+ചിഹ്നത്തെയും Q- ചിഹ്നത്തെയും R (ഇൻറ്റു ചിഹ്നം) ഗുണന ചിഹ്നത്തെയും S (ഹരണ ചിഹ്നത്തെയും) സൂചിപ്പിച്ചാൽ 8 R (8 P) (8 S (8 Q) (8 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാ 8 ആണ്, സംഖ്യകളെല്ലാം 8 ആണ്. ഇതിനിടയിൽ എന്തുണ്ട്, നമുക്ക് നേരത്തെ സൈൻ തന്നിട്ട്, ഓപ്പറേഷൻ സൈൻ തന്നു, ഇവിടെ നമുക്ക് എന്താണ് ലെറ്റേഴ്സ് തന്നു, ആ ലെറ്റേഴ്സിന് പകരം വേറൊരു ഓപ്പറേഷൻ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, അതെടുത്ത് വെച്ച് ചെയ്യണം. നമുക്ക് നോക്കാം, ആദ്യം എന്താ പറഞ്ഞിരുന്നത്, 8 R ആണ്, മൈനസ് ആണ് R ഉദ്ദേശിക്കുന്നത്, 8 - 8. P എന്താണ്, അഡീഷൻ ആണ് അല്ലേ, 8. പിന്നെ എന്ത് ചെയ്യുന്നു, അതെടുത്ത് S ആണ്, S ഡിവിഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് Q എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇത് ചെയ്യുക അല്ലെ. 8 - 8 + 8 / 8 എത്രയാണ്, 1 ആണ്. 1 × 8 എത്രയാണ്, 8 ആണ്. ഓക്കെ, 8 - 8 ഇത് 0 ആവും, ബാക്കി എത്ര ആയിരുന്നത്, 8 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, നമ്മുടെ സൈനിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ നമുക്ക് ലെറ്റേഴ്സ് തരാം, അല്ലെങ്കിൽ നമുക്ക് വേറെ സിമ്പിൾസ് തരാം, മറ്റ് ഹാഷ് അതൊക്കെ വേണമെങ്കിൽ തരാം. അതും കോഡിങ്ങിന്റെ പാർട്ടല്ലേ, അതിങ്ങനെ കോഡിങ് അതിങ്ങനെ ഹാഷ് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോഡ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, ലെറ്റേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, നമുക്ക് അതുകൂടെ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, A എന്നാൽ + അധികം B എന്നാൽ - C എന്നാൽ (ഇൻറ്റു) ഇത് മൾട്ടിപ്ലിക്കേഷൻ. ആയാൽ 10C4 - 10C4 ബ്രാക്കറ്റ് കിടപ്പുണ്ട് കേട്ടോ, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. A (ബ്രാക്കറ്റില് 4C4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് B6 ഇത് എത്ര എന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിക്കണം, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റിനകത്തുള്ള ആദ്യമേ ചെയ്ത് തുടങ്ങണം കേട്ടോ. എപ്പോഴും നമുക്കറിയാം ബോർഡ് മാസ് റൂളിൽ ആദ്യം ബ്രാക്കറ്റ് അടയ്ക്കുന്നത് ബ്രാക്കറ്റിനുള്ളതാത്തുള്ളത് ആദ്യമേ ചെയ്യണം. ഓക്കെ, ആദ്യം ഒന്ന് കൺവേർട്ട് ചെയ്യുക, C എന്നാൽ (ഇൻറ്റു) ആണ് അല്ലേ. അപ്പൊ 10 × 4 എന്ന് പറഞ്ഞാൽ എന്താണ്, A എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ്, പ്ലസ് അതുപോലെ 4C4 (4×4) ഇവിടെ നമുക്ക് കുഴപ്പമില്ലായിരുന്നു, നമുക്ക് ഇപ്പം ബ്രാക്കറ്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ലായിരുന്നു, കാരണം ഇതെല്ലാം ഇൻറ്റു ആണ്. ഇൻറ്റു ആകുമ്പോൾ നമുക്ക് എന്താണ്, അത് ആദ്യം ചെയ്തിട്ട് നമ്മൾ പിന്നെ ചെയ്യത്തുള്ളൂ. B6 എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ആണ്. എന്തായാലും നമ്മൾ അത് ചെയ്തിട്ടേ ചെയ്യത്തുള്ളൂ, ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ നമ്മൾ അതാ ചെയ്തുള്ളൂ. എങ്കിലും ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനകത്തുള്ള ആദ്യം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്തുള്ള ചെയ്യാം. ഓക്കെ, 10 × 4 = 40 + 4 × 4 = 16 എത്ര വരും, 50 എന്ന് വരും അല്ലേ. 10 - 40 = 16 - 56 = 50 നമുക്ക് ആൻസർ വരും. ഓക്കെ, ലെറ്റേഴ്സ് എന്നാലും സൈൻ എന്നാലും ഇപ്പം സിമ്പിൾസ് എന്നാലും എന്തെന്നാലും കോഡ് എന്താണെന്ന് നിങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഓപ്പറേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ,
അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ, ശരിയായ ഗണിത ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് സമവാക്യം പൂരിപ്പിക്കുക എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. ഓക്കെ, ശരിയായ ഗണിത ചിഹ്നങ്ങൾ എടുത്ത് സമവാക്യം പൂരിപ്പിക്കുക എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. 6 ക്വസ്റ്റ്യൻ മാർക്ക് 6 എന്നിട്ടൊരു ബ്രാക്കറ്റ് കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് 6 = 30 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് തരുന്നത്. ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ ഇടുന്ന സൈനുകൾ ഏതാണ്? നമുക്ക് ഒരു ഓർഡറേസ് സൈൻ ഇടപ്പുണ്ട്. ആദ്യം മൈനസ് ഇൻഡു തന്നിട്ടുണ്ട്, പിന്നെ ഇൻഡു മൈനസ് തന്നിട്ടുണ്ട്, പിന്നെ പ്ലസ് ഡിവിഷൻ തന്നിട്ടുണ്ട്, ഡിവിഷൻ ഇൻഡു തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ മാർക്കിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ചിഹ്നം ഇട്ട് നോക്കിയാൽ മതി. നിങ്ങൾ നോക്കിയേ, ആദ്യത് മൈനസും ഇൻഡു ആണ്. ഓക്കെ, മൈനസും ഇൻഡു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, 6 - 6 × 6 എന്ത് സംഭവിക്കും? 6 × 6 എത്രയാണ്? 36 ആണ്. 36 ന് 6 കുറയ്ക്കുമ്പോൾ എത്ര വരും? സോറി, ബ്രാക്കറ്റ് ഇടപ്പുണ്ട് അല്ലേ. ശ്രദ്ധിക്കുക, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം, തെറ്റിപ്പോരുത്. 6 - 6 ഇത് ബ്രാക്കറ്റിനകത്ത് ഇറങ്ങുന്ന കേട്ടോ, × 6 എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്യാവും, ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്യാവും. 6 - 6 എന്നാണ്? 0 ആണ്. 0 × 6 എത്ര വരും? 0 ആണ് വരുന്നത്, 30 അല്ല വരുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ അതല്ല. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് എന്താ നടക്കുന്നത് നോക്കിയേ, അടുത്ത സൈൻ നടക്കുന്നത് × − × − അപ്പൊ 6 × 6 ബ്രാക്കറ്റിന് നടപ്പുണ്ട്, −6. 6 × 6 36 ആണ്. 36 - −6 എത്ര വരും? 30 വരും. അപ്പൊ അത് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ അല്ലേ. അത് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. ബാക്കിയുള്ളവിടെ നമുക്ക് നോക്കാം, ഇത് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ വരിക. നമ്മുടെ ആൻസർ എന്ത് വരുന്നത്, × − ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഓർഡർ സൈൻ എന്ന് പറഞ്ഞത്. ഇൻഡു ആദ്യം വരുന്നു, പിന്നെ മൈനസ് വരുന്നു, ഇതായിരിക്കും നമ്മുടെ ഓർഡർ എന്ന് പറഞ്ഞത്. ഓക്കെ, −ഇൻഡു വരത്തില്ല, ശ്രദ്ധിച്ചോളാം. ഇതിനകത്ത് ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റ് ശ്രദ്ധിച്ചോളാം കേട്ടോ. ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്, −ഇൻഡു വരുമായിരുന്നു അല്ലേ. ഓക്കെ, അടുത്തത് പ്ലസും ഡിവിഷൻ ആണ്. 6 + 6 അത് ചെയ്യണം, ഡിവൈഡ് ബൈ 6 ചെയ്യണം. 6 വെറും 12 / 6 ആണ്. എന്തോരും? 2 വരത്തുള്ളൂ അല്ലെ, 30 വരത്തില്ല. അത് കഴിഞ്ഞിട്ട് ഡിവിഷനും ഇൻഡു തന്നിട്ടുണ്ട്, 6 / 6 ഗുണം എന്താണ്, 6 എന്ന് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 6 / 6 എത്രയാണ്? 1 ആണ്. 1 × 6 എത്രയാണ്? 6 ആണ് വരുന്നത്. അപ്പൊ അതൊന്നുമല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഏത് സൈൻ ഇട്ടാൽ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ സമവാക്യം തുല്യമാകും, സമവാക്യം കറക്റ്റ് ആവും എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഓപ്ഷൻ ഇട്ടാൽ പോയാൽ മതി. ഒരുപാട് വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഓപ്ഷന് നിങ്ങൾ എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അതങ്ങ് ചെയ്ത് നോക്കുക. ആ ടൈപ്പിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സെയിം കൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. ശരിയായ ഗണിത ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് സമവാക്യം പൂരിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. അതിനകത്തൊരു 3 ക്വസ്റ്റ്യൻ മാർക്ക് കിടപ്പുണ്ട്. 3 ക്വസ്റ്റ്യൻ മാർക്ക് 8 ക്വസ്റ്റ്യൻ മാർക്ക്, 5 ക്വസ്റ്റ്യൻ മാർക്ക്, 4 ക്വസ്റ്റ്യൻ മാർക്ക്, 9 = 45 എന്ന് വരുന്നുണ്ട്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ മാർക്ക് കിടപ്പുണ്ട്, 3 സൈനെ നമുക്ക് തന്നിട്ടുണ്ട്. 3 ഓർഡറിൽ ഏത് ഇടുമ്പോഴാണ് നമുക്ക് എന്താണ് 45 ആൻസർ വരുന്നതാണ് ക്വസ്റ്റ്യൻ നോക്കേണ്ടത്. നമുക്ക് നോക്കാം, ഫസ്റ്റ് സൈന് +/−ഇൻഡു ആണ്. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഒന്നുമില്ല, ശ്രദ്ധിച്ചോ, ബ്രാക്കറ്റ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് അധികം 8 + 5 - −4 × 9. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എന്നിട്ട് ബാക്കി ചെയ്യണം, ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 9 × 4 = 36 ആണ്. 8 + 5 - −36 ആണ്. 8 ഉം 5 ഉം 36 വരും, 8 ഉം 13 വരും. 36 ന് 13 എന്തായാലും എന്താണ് ഇവിടെ മൈനസ് വാല്യൂ വരത്തുള്ളൂ. അവിടെ മൈനസ് വാല്യൂ അല്ല കിടക്കുന്നത് അല്ലേ, 45 എന്നാണ് കിടക്കുന്നത്. അപ്പൊ എന്തായാലും ഇതല്ല. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ × −+ ആണ്. അപ്പൊ 8 × 5 - −4 + 9 ആണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, 8 = 40, കാരണം ആദ്യം മൾട്ടിപ്ലിക്കേഷൻ, ബ്രാക്കറ്റ് ഒന്നുമില്ല. അപ്പൊ 8 = 40 ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. −4 + 9 40 ഉം 9 = 49 എന്ന് 4 വർഷത്തെ വരും, 45 വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ × −+ ആയിരിക്കും നമ്മുടെ ആൻസർ വരേണ്ടത്. ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. +ഉം −ഉം നോക്കി, 8 + 5 + 4 - 9 എന്തായാലും അത് വരത്തില്ല അല്ലേ. എന്താണ്, 5 - 4 = 9 - 17 വരത്തില്ല, 8 വരത്തുള്ളൂ. ഓക്കെ, അത് വരത്തില്ല. ലാസ്റ്റ് −ഉം + × ആണ്. 8 - 5 + 4 × 9 ആണ്. ഇവിടെ 9 = 36. 8 - 5 ആണ്, 36 ഉം 8 = 44 - 5 വരത്തില്ല, 45 വരത്തില്ല എന്തായാലും അല്ലേ. അപ്പൊ അത് വരത്തില്ല. നമ്മുടെ ആൻസർ എന്തായിരിക്കും? −+ എന്ന ഓർഡർ ആയിരിക്കും നമ്മുടെ ആൻസർ. എല്ലാം ഇട്ട് നോക്കണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെ വെച്ചാണോ ആൻസർ കറക്റ്റായിട്ട് ആൻസർ എടുത്ത് അവിടെ വെച്ച് നിർത്തിയിട്ട് അതാണ് പച്ചങ്ങ് പോവാം കേട്ടോ. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം, ബോർഡ് മാസ് റൂൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക, ഇല്ലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ആദ്യം ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ബാക്കിയുള്ളവരോട് പോവാം. ഓക്കെ, ഇനി ചെറിയൊരു ടൈപ്പ് വ്യത്യാസം, ഈ രണ്ട് ടൈപ്പ് അല്ലാണ്ട് ചെറിയൊരു വ്യത്യാസം എന്നു വെച്ച് കഴിഞ്ഞാൽ, താഴെയുള്ള സമവാക്യം ശരിയാകുന്നതിന് പരസ്പരം മാറ്റേണ്ട രണ്ട് ഗണിത ചിഹ്നങ്ങൾ ഏതൊക്കെയെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതെ, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, 9 + 8 × 10 - 4 / 2
is equal to 18. Okay? Actually, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്തില്ല ഈ 18 എന്ന ആൻസർ വരത്തില്ല എന്ന് അവർ പറയുന്നത്. അതായത് നമുക്ക് ഇതിനകത്തുള്ള സൈൻ ഏതൊക്കെ ചേഞ്ച് ചെയ്യപ്പെടാൻ എന്ത് ചെയ്യുന്നത് 18 എന്ന ആൻസർ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള സൈനിൽ കിടപ്പുണ്ട്. ആദ്യം കിടക്കുന്നത് പ്ലസും മൈനസും. അതായത് ഇതിനകത്തുള്ള പ്ലസും മൈനസും ഇൻ്റെ ചേഞ്ച് ചെയ്യാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് മൈനസ് ഇൻ്റെ ചേഞ്ച് നോക്കുക. 9 - 8 × 10 +4 / 2. 8 × 10 = 80 -80 +4 / 2 = 2 എത്രയും 2 വരും. ഇത് 9 വരും അല്ലേ. നമുക്ക് നോക്കാം 9 - 80 +2 എന്ന് പറയുന്നത് എന്തായാലും ഒരു മൈനസ് വാല്യൂ വരത്തുള്ളൂ. കാരണം 8 മൈനസ് അല്ലേ കൂടിയിരിക്കുന്നത്, എന്തായാലും മൈനസ് മൈനസ് വാല്യൂ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതല്ല. അടുത്ത നോക്കിയേ, പ്ലസും ഇൻറ്റു നമ്മൾ കൺവേർട്ട്, അതായത് പ്ലസും ഇൻറ്റു നമ്മൾ മാറ്റി വെക്കാൻ പറയാണ്. അപ്പം എന്ത് ചെയ്യാം, പ്ലസ് എടുക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റു ഇടുന്നു 8 × 8 സോറി 9 × 8 +10 -4 / 2. ഓക്കെ, നമുക്ക് നോക്കാം 9 × 8 = 72 +10 - 4 / 2 എന്താണ് 2 ആണ് -2. ഓക്കെ, നമുക്ക് നോക്കാം 72 + 10 = 82 -2 എത്ര വരും, 80 വരുന്നുണ്ട്. അപ്പൊ അതായിരിക്കും നമ്മുടെ ആൻസർ വരിക അല്ലെ. അതായത് നമുക്ക് എന്തൊക്കെ മാറ്റിയാണ്, പ്ലസും ഇൻറ്റുവും എന്താണ് പരസ്പരം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സമവാക്യമാകും. അപ്പൊ അവിടെ ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ടൈപ്പ് ക്വസ്റ്റൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ എന്ന് പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റൻ വരുന്നത്. ഓക്കെ, സംഭവം എളുപ്പമാണ്, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. കാരണം നിങ്ങൾ പെട്ടെന്ന് ഇത് ചെയ്യുമ്പോൾ തരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ബോർഡ് മാസ് റൂൾ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതിന് മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കട്ടോ. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഇവിടെ ഏറ്റവും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ആകെ ശ്രദ്ധിക്കണം എന്താണ്, നമ്മുടെ ഈ ബോർഡ് മാസ് റൂൾ ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു.